റോണി താനാരാ? ബാലുവേ ഡാ, ഞാൻ പരിപാടി നിർത്തിടാ. ആ പീറപ്പെണ്ണിന്റെ പുറകെ നടക്കുന്ന പരിപാടി നിർത്തി. ഞാനിനി അളിയന്റെ പോലെ ലൈഫ് അടിച്ചു പൊളിക്കാൻ പോവാ. നോ കമ്മിറ്റ്മെന്റ്. ഇപ്പോഴാണ് നീ എന്റെ ഫ്രണ്ട് ആയത്? അല്ലെങ്കിൽ തന്നെ ചടവരണ്ടി പെണ്ണിന്റെ പുറകെ പോകുന്ന ഭ്രാന്താണ്. അത് വേണ്ട. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ലിസ്റ്റ് എവിടെ? അളിയ അളിയ, എന്റെ ഫസ്റ്റ് ക്ലയന്റ് പോകടാ, സാൻഡ്ര ജേക്കബ്. ഞാൻ ഇന്ന് പൊളിക്കും മച്ച. നിന്റെ ലിസ്റ്റ് പോകട്ട്. കുരിയാക്കോസ്. അതിന് കടവനായിരിക്കും, ചെന്ന് കയറിക്കോളൂ. എന്നാ പിന്നെ ഞാൻ സാൻഡ്ര ജേക്കബിന്റെ അവിടെ പോയല്ലോ. എടാ, ഇന്നലെ പോലെ കാതറിന്റെ മനസ്സിൽ കൊണ്ടു നീ പെട്ടെന്ന് സാൻഡ്ര ജേക്കബിന്റെ ഡീലിയർ ആയില്ല. എന്താ സംഭവം വെച്ചാ, ഞാൻ മനസ്സിലായിട്ട് തയ്യാറെടുത്തു. ഇനിയിപ്പോ എന്റെ മനസ്സിൽ കാതറിന് ഇല്ല. വേണ്ട, നീ കുരിയാക്കോസിന്റെ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്ത്. അത് ഞാൻ എന്നോട് പറഞ്ഞാണ്. ഹാവ് എ നൈസ് ഡേ ബാലു. ബൈ മാരി. മാരി ബൈ. വേറെ ലിസ്റ്റ് ഉണ്ടോ? ഇല്ല ഇല്ല. ബൈ. അല്ല, നിങ്ങൾ ആരാ? മുടി വളർന്നു. സാറേ സാറേ സാറേ, നിങ്ങളൊക്കെ ആരാ? സാറേ സൈല്ലേ? കുണ്ടന്നൂർ സ്റ്റേഷനിലെ. ഞാനും മോളും കൂടെ ഉച്ചക്ക് തുണിയെടുക്കാൻ പോകുന്നുണ്ട്. അടുത്താഴ്ച അനിയത്തിന്റെ കുഞ്ഞിന്റെ പേര് വിളിക്കലല്ലേ, മറന്നോയാ? നീ ഒരു കാര്യം ചെയ്താ, നീ പോയിട്ടെ. നിങ്ങള് പൈസ അന്ന് കഴിച്ചലാക്കാനൊന്നും നോക്കണ്ട. നിങ്ങൾ ഉണ്ടെങ്കിൽ അവര് ഡിസ്കൗണ്ട് തരുള്ളൂ. അതുകൊണ്ട് എന്തായാലും വരണം. നീ പേഴ്സ് മുഴുവൻ കൊണ്ടുപോകോളാൻ. ഒരുമാതിരി കേരള പോലീസിന്റെ ബുദ്ധി എന്നോട് കാണിക്കണ്ട. എന്തായാലും വന്നേ പറ്റൂ. എന്റെ പറശ്ശിനിക്കട മുത്തപ്പാ, ഇവർക്ക് ഇനി എപ്പാമോ ലേശം ബോധനം വരുവ. എങ്ങോട്ടാ സാറേ? സിവിൽ ഡ്രസ്സില് ഹോം മിനിസ്റ്ററോട് കുറച്ച് പൈസ അടഞ്ഞു വെക്കാൻ പോവാ. വരുന്നുണ്ടോ? എടോ, സി എയുടെ മോളുടെ എൻഗേജ്മെന്റിന് പോവാടോ. നിങ്ങള്? ഞാൻ റോണി. അച്ചായം പറഞ്ഞിട്ട് ഫ്ലാറ്റിൽ വന്നതാ. ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കാം. അല്ല, എന്നോട് വരാൻ പറയുന്നു രാവിലെ.
വരാൻ പറഞ്ഞിരുന്നു. ഒരു മിനിറ്റ്. ഇത് സെറ്റപ്പ്. ആ സാറ, ഞാൻ അവിടെ തിണ്ട്. ഏ, അകത്ത് വീട്ട് ചെയ്യണോ സാറേ? എനിക്ക് തിരക്ക് സാറേ. ഓക്കെ സാറ്, എന്നോട് അകത്ത് വീട്ട് ചെയ്യുമോ? ബാങ്കില് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുര്യാക്കോ സാറിന്റെ ആരായിട്ട് വരും പണി? ആരുമായിട്ടും വരില്ല. നന്നായി. അല്ല, ആരുമായിട്ട് വരില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഇവിടെ വന്നത്? ഞാനിങ്ങനെയാണ്, ആരുമില്ലാത്തവരുടെ ഫ്ളാറ്റിലും ചിലപ്പോ വരും. ചൂടാ വേണ്ട, സ്നേഹം കൊണ്ടല്ലേ ചോദിക്കണേ. അല്ല, ഞാൻ ഭയങ്കര ഒഫെൻസീവാണോ? വിളിച്ചാലും വരും, വിളിച്ചില്ലെങ്കിലും വരും. ബട്ട് ഐ എം നോട്ട് എ കോൾ ഗേൾ. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഇല്ല, ഒരു മിനിറ്റ്. ക്ലയന്റ് ആണ്, ക്ലയന്റ്. ഹായ് ഡിയേഴ്സ്, സ്നേഹം തേടി പോകേണ്ടതല്ല, അപ്രതീക്ഷിതമായി വരുമ്പോൾ വാരി പുണരാനുള്ളതാണ്. ഓരോ നിമിഷവും ആഘോഷമാക്കാനുള്ളതാണ്. അച്ചായന്റെയും ഓഷോയുടെയും രീതി അതാണ്. ഈ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ കുര്യാക്കോസിനെ ഒന്നും അറിയില്ല. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, നേരത്തെ ഞാൻ കുര്യാക്കോസ് സാറിനെ വിളിച്ചപ്പോ ശരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാനൊരു നമ്പർ ഇട്ടതല്ലേ അണിയെ കണ്ടപ്പോ. അപ്പോ ആഘോഷിച്ചാലോ?